എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എനിക്ക് 3 കപ്പ് മൈദയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത്. അതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ കൈമ തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒലീവ് ഓയിൽ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. സാധാ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ പാടില്ല കേട്ടോ. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇതൊന്ന് ഞാൻ പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. 2 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ അവിടെ എടുത്തിട്ടുള്ള ചിക്കനാണ്. ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള എല്ലില്ലാത്ത പീസുകളാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് മൈദ തൂവിട്ട് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കൈമെന്നൊക്കെ ഒന്ന് ഒട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയിൽ പരത്തി കൊടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് പരത്തണ പോലെ അത്ര നൈസാക്കി പരത്തേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായിട്ട് കട്ടി വേണം കേട്ടോ ഇതിന്. ഇത്രയും കട്ടിയിലാണ് നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതിമൊന്ന് നിറച്ചൊന്ന് നമുക്ക് കുത്തി കൊടുക്കാം. ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലായതുകൊണ്ട് തന്നെ ഞാനൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷമാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് പിസ സോസ് തേച്ച് കൊടുക്കുകയാണ്. പിസ സോസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ മുകളിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. ഇപ്പോൾ ഞാൻ സോസൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളിയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് മാറ്റം വരുത്താം.
സവാള ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇവിടെ തക്കാളിയും കാപ്സിക്കും മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ചീസ് താല്പര്യമുള്ള ആൾക്കാർക്ക് അവസാനം നമുക്ക് ഒന്ന് കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഒലീവ് ഓയില് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള പിസ്സ നമുക്ക് ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. താങ്ക് യു.